35 സീറ്റ് നേടി അധികാരം പിടിച്ചെടുക്കുമെന്ന അവകാശവാദം ഉന്നയിച്ചിരുന്ന ബി ജെ പി 3 സീറ്റിൽ അവസാന നിമിഷവും വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സംഘടനാശേഷിയും നേതൃത്വ മികവും അളക്കുന്ന തിരഞ്ഞെടുപ്പ് എന്നതിനൊപ്പം പാർട്ടിയിൽ ഒതുക്കപ്പെട്ട ശോഭാ സുരേന്ദ്രന് ഉൾപ്പെടെ കരുത്തു തെളിയിക്കാനുള്ള അവസരം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ്. നിയമം നിലനിർത്തുമെന്ന് തന്നെയാണ് ബി ജെ പിയും സംഘപരിവാറും ഈ നിമിഷവും കണക്കുകൂട്ടുന്നത്. കെ മുരളീധരൻ ഉയർത്തിയ വെല്ലുവിളി മറികടക്കാനായെന്നും പാർട്ടി വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടതായും ബി ജെ പി കണക്കുകൂട്ടുന്നു. നിയമം ഗുജറാത്താണെന്ന അവകാശവാദം തെളിയിക്കാൻ നേതൃത്വത്തിനും ഉത്തരവാദിത്തമുണ്ട്. തഴക്കൂട്ടമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്ന രണ്ടാമത്തെ മണ്ഡലം. വി മുരളീധരൻ ഒഴിഞ്ഞുകൊടുത്ത മണ്ഡലത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് കളത്തിലിറങ്ങിയ ശോഭാ സുരേന്ദ്രൻ ശബരിമല വിഷയം പരമാവധി മണ്ഡലത്തിൽ പ്രയോജനപ്പെടുത്തി. തെക്കൻ മണ്ഡലമായ നേമത്തിനും കഴക്കൂട്ടത്തിനുമൊപ്പം വടക്കേ അറ്റത്തെ മഞ്ചേശ്വരവും ബി ജെ പി പ്രതീക്ഷിക്കുന്നു. ന്യൂനപക്ഷ വോട്ടിൽ വിള്ളലുണ്ടായി എന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി മഞ്ചേശ്വരം സ്വപ്നം കാണുന്നത്. പക്ഷേ ഈ മൂന്ന് മണ്ഡലത്തിലും മത്സരം ഇഞ്ചോടിഞ്ചാണെന്ന് പറയുമ്പോഴും ബി ജെ പിക്ക് വിജയം പ്രവചിക്കാൻ ആരും തയ്യാറായിട്ടില്ല. ഇതിനു പുറമെ ഇ ശ്രീധരൻ മത്സരിച്ച പാലക്കാട്ടും വി വി രാജേഷ് മത്സരിച്ച വട്ടിയൂർക്കാവും സുരേഷ് ഗോപി മത്സരിച്ച തൃശൂരും അട്ടിമറി ഉണ്ടാകുമെന്ന പ്രതീക്ഷ പാർട്ടിക്കും അണികൾക്കുമുണ്ട്. ചാത്തന്നൂരിലും കാട്ടാക്കടയിലും കോഴിക്കോട് നോർത്തിലും മലമ്പുഴയിലും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ബി ജെ പിക്ക് കണക്കുകളുടെ പിൻബലമുണ്ട്. പാർട്ടി നേതൃത്വം ഏറ്റെടുത്ത ശേഷം കെ സുരേന്ദ്രൻ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. രണ്ടിടത്ത് മത്സരിച്ചതിന്റെ സാങ്കേതികത്വം അണികളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയും കെ സുരേന്ദ്രനുണ്ട്. അതായത് രണ്ടിലൊരിടത്ത് ജയിക്കുകയാണ് അതിനുള്ള ഏകവഴി. ഔദ്യോഗിക പക്ഷം അവസാനം വരെ അവഗണിച്ചിരുന്ന ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് ജയിച്ചാൽ പാർട്ടിക്കുള്ളിൽ കരുത്താർജിക്കാൻ ഈ വനിതാ നേതാവിന് കഴിഞ്ഞേക്കും. വി മുരളീധരൻ കളമൊരുക്കി വെച്ചിരുന്ന കഴക്കൂട്ടത്ത് അപ്രതീക്ഷിതമായി വന്നിറങ്ങിയതിന്റെ താമസവും ക്ഷീണവും അടിയൊഴുക്കും ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചേക്കാം. വി എസ് രഞ്ജിത്ത്, 24, കോഴിക്കോട്.